ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണല്ലേ. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ MCCയുടെ ആദ്യത്തെ ആ ഒരു അവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾക്ക് വരാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സീയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യമാണ്, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ടതുമായ ഫീസ് 3-ാം തീയതി വൈകുന്നേരം മുതൽ 7-ാം തീയതി വരെയുള്ള തീയതികൾ ഓൺലൈൻ പേയ്മെൻറ്റായിട്ടോ അങ്ങനെ അടക്കുക എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്ന് വൈകിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കാണുകയും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് സിഇക്ക് ഫീസ് അടക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുറേ പേര് കണ്ടു ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കൺഫേം ബട്ടനും കാണുന്നില്ല. ഈ എല്ലാ പ്രശ്നങ്ങളും വൈകിട്ടോടുകൂടി ക്ലിയർ ആക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കൺഫേം ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുക, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് നിങ്ങളവിടെ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് വന്ന രീതി തന്നെയാണോ എന്ന് നോക്കണം. കാരണം കുറച്ച് ഒരാൾ ചോദിച്ചു കണ്ടു, എനിക്കിനി MBBS വേണ്ട, BDS മതി എന്ന് കണ്ടു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് MBBSൻ്റെ എല്ലാ കോളേജും ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. പ്രിൻ്റ് എടുത്ത് നിങ്ങൾ കളഞ്ഞ കോളേജൊക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ കൺഫേം ചെയ്യാനുള്ളതും അലോട്ട്മെൻറ്റ് മെമ്മോയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വൈകുന്നേരത്തോടു കൂടി നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവും കേട്ടോ. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാം. ടേക്ക് കെയർ. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.